കൊല്ലത്തും ചവറയിലും സ്നാനഘട്ടങ്ങളിൽ നൂറുകണക്കിന് പേരാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തത്. അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ തന്നെ ചടങ്ങ് ആരംഭിച്ചിരുന്നു. പന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിലും ആൽത്തറമൂട മഹാദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കൊല്ലത്തും ചവറയിലും വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയത്. പുലർച്ചെ 4 മുതൽ തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ചവറ പന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിലും പുലർച്ചെ 4 മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. നൂറുകണക്കിന് പേരാണ് ഇവിടെയും തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ചവറ ആൽത്തറമൂട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. यमुना चैव गोदावरी सरस्वती नर्मदे सिंधु कावेरी जलेस्मिन् सन्निधिं कुरु गंगाद्या सर्व तीर्थ सन्निहिता सिंधु सन्निहिता सिंधु सन्निहिता सिंधु आ वेळ्ळत्तिलेक्क ആയിരത്തിലധികം പേരാണ് സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തിയത്. പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ് എന്നിവർ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 5000 മേളിൽ ബലിതർപ്പണം നടത്താൻ ആൾക്കാരെ എത്തിയിരുന്നു. അപ്പോൾ ഇത്തവണ ഒരു 7000 എങ്കിലും കുറഞ്ഞത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലുപരി വരാനാ സാധ്യത. രാവിലെ 4 മണിക്ക് തുടങ്ങിയ ബലികർമ്മങ്ങളാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കടുത്ത മഴയിലും തർപ്പണത്തിന് ആളിൻ്റെ നല്ല തിരക്കായിരുന്നു. ക്ഷേത്രത്തിലെ അതൊരു ജനം പല മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്നുള്ള സൗകര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത്, ആരോഗ്യവകുപ്പ്, ഇവരുടെയൊക്കെ തന്നെ എല്ലാവിധ സഹകരണവും നമുക്ക് ഈ ക്ഷേത്ര ഭരണസമിതിക്ക് ലഭിക്കുന്നുണ്ട്. പെരുന്നാളുകൾക്ക് വേണ്ടുന്ന പ്രഭാത ഭക്ഷണങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചവറ.